പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, അധ്യാപക സുഹൃത്തുക്കളെ, എല്ലാവരും LSS USS പരീക്ഷയുടെ ഫലം എന്നറിയാം എന്ന ആകാംക്ഷയിലാണ് ഈ വീഡിയോ കാണാൻ വേണ്ടി വന്നത് എന്നതുകൊണ്ട് തന്നെ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഉണർത്തുകയാണ്. കഴിഞ്ഞ വർഷം, കഴിഞ്ഞ തവണ LSS USS പരീക്ഷ നടന്നപ്പോൾ അവരുടെ റിസൾട്ട് വന്നത് 4 മാസങ്ങൾക്ക് ശേഷമാണ്. അതായത് 2020 ഫെബ്രുവരി 29 പരീക്ഷ നടന്നത്, പിന്നീട് അതിൻ്റെ റിസൾട്ട് വരുന്നത് ജൂലൈ പകുതിയോടെയാണ്. 4.5 മാസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തവണ December 18 പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ ഫലം വരേണ്ടത് ഏകദേശം മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മാസങ്ങളിലൊക്കെയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരീക്ഷാ ഭവനാണ് ഇത്തരത്തിലൊരു പരീക്ഷ നടത്തുന്നത്. ഈ പരീക്ഷ നടത്താൻ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അവർ പ്രതീക്ഷിക്കുന്ന ഒരു പരീക്ഷാ ഫലത്തിൻ്റെ തീയതിയും അന്ന് കാണുന്നതാണ്. അങ്ങനെ പരീക്ഷാ ഭവൻ തീരുമാനിച്ച ഒരു ഡേറ്റ് കൂടിയുണ്ട്. കൃത്യമായിട്ട് വിശദമായ വാർത്തയിലേക്ക് വരാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാവും ചിലപ്പോൾ സ്കൂൾ ചാനൽ കാണുന്നത്, അല്ല സ്കൂൾ ചാനൽ കൃത്യമായിട്ട് കാണുന്നവരായിരിക്കാം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. സ്കൂൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള വാർത്തകളൊക്കെ സ്കൂൾ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും കൃത്യസമയത്ത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, പരീക്ഷാ ഭവന് ഒരു പരീക്ഷ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്ന ഒരു തീയതി, ഏകദേശം ഒരു ധാരണ അവർ വെക്കും. അങ്ങനെ ഒരു ധാരണ വെച്ചിരിക്കുന്നത് ജനുവരിയിലാണ്. ജനുവരി അവസാനമാകുമ്പോഴേക്കും റിസൾട്ട് പ്രഖ്യാപിക്കുന്ന രീതിയിലേക്കാണ് പരീക്ഷാ ഭവൻ പരീക്ഷ നടത്തിയിരിക്കുന്നത്. മുൻപത്തെ പോലെ 4-5 മാസങ്ങൾ കഴിഞ്ഞുള്ള ഫലപ്രഖ്യാപനമല്ല വരാനിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത്, എന്തെങ്കിലും അബദ്ധവശാൽ ഫെബ്രുവരിയിലേക്കൊക്കെ റിസൾട്ട് വൈകിപ്പോകാം, അല്ലാതെ അതിനപ്പുറത്തേക്ക് നീണ്ടുപോകില്ല. പ്രത്യേകിച്ച് ഈ ഒരു വർഷം LSS USS പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷയും അടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടിയുള്ള വാല്യുവേഷനും മറ്റൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. പിന്നീട് ഇതിൻ്റെ മുമ്പ് കുറച്ച് പ്രോസസ്സിങ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ LSS ആണെങ്കിൽ പരീക്ഷാ പേപ്പറുകൾ അധ്യാപകരാണ് അത് നോക്കേണ്ടത്. USS ആണെങ്കിൽ സിസ്റ്റമാണ്. പക്ഷേ നമ്മുടെ പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ ഒരു പ്രൊഫഷണൽ ആൻസർ കീ പരീക്ഷാ ഭവൻ പ്രസിദ്ധീകരിക്കും. അത് കഴിഞ്ഞ് അതിലെന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് സബ്ജക്റ്റ് എക്സ്പേർട്ടിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം അവർ കൃത്യമായി നിരീക്ഷിച്ച് പഠിച്ച് അത് കമ്പ്യൂട്ടറിലേക്ക് സ്കാൻ ചെയ്യുന്ന രീതിയിലേക്ക് കൊടുക്കുകയാണ് പതിവ്. അതുപോലെ തന്നെ മറ്റു സബ്ജക്റ്റ് LSS പരീക്ഷയാണെങ്കിൽ അത് അധ്യാപകരിലേക്ക് എത്തിക്കും. കൃത്യമായ ഒരു ആൻസർ കീ അധ്യാപകരിലേക്ക് നൽകി അവർ പേപ്പർ കൃത്യമായിട്ട് വാലേഷൻ ക്യാമ്പിലിരുന്ന് നോക്കിയതിന് ശേഷമാണ് റിസൾട്ട് വരിക. അതിൻ്റെ ഒരു പ്രോസസ്സിങ് ബാക്കിയുണ്ട്. അപ്പോൾ അതാണ് വലിയ കടമ്പയായിട്ട് മുന്നിലുള്ളത്. പ്രത്യേകിച്ച് ഈ കോവിഡ് ഒമിക്രോൺ തരംഗങ്ങളൊക്കെ കൂടുതൽ വരുന്ന ഈ സമയത്ത് അതിൻ്റെ കർശനമായ നിബന്ധനകൾ, നിയന്ത്രണങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് വാലേഷൻ ക്യാമ്പ് നടക്കുക. എന്തായാലും പെട്ടെന്ന് തന്നെ ഏകദേശം വരുന്ന മാസം ജനുവരി അവസാനമാകുമ്പോഴേക്കും റിസൾട്ട് പ്രഖ്യാപിക്കും എന്നുള്ള രീതിയിലാണ് പൊതു പരീക്ഷാ ഭവൻ കണ്ടിരിക്കുന്നത്. ചെറിയ സാങ്കേതിക കാരണങ്ങൾ ചിലപ്പോൾ വൈകിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ആരും ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് കമൻറ്റ് ചെയ്യേണ്ടതില്ല. ജനുവരി ആകും എന്തായാലും റിസൾട്ട് വരാൻ, ജനുവരി അവസാനമാകും എന്നാണ് കൃത്യമായിട്ടിപ്പോൾ പൊതുപരീക്ഷാ ഭവനിൽ നിന്ന് വിളിക്കുമ്പോൾ തന്നെ മറുപടി ലഭ്യമാകുന്നത്. അവരും പ്രത്യേകം പറയുന്നുണ്ട് ഇനി ഇങ്ങനെ വിളിച്ച് ചോദിക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വോയിസ് കാര്യങ്ങളൊന്നും ഇതിൽ വിടാത്തത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.